നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റ് കണ്ടു വായിക്കാം അടുത്തിടെ ഇറങ്ങി ഹിറ്റായ പ്രേമലു സിനിമയും നമ്മുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹവുമായി ഇല്ല പക്ഷേ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിറങ്ങി ഹിറ്റാവാനിരിക്കുന്ന പല പദ്ധതികളും തമ്മിൽ ബന്ധമുണ്ട് എന്താണെന്നോ സിനിമ കണ്ടവർക്ക് അത് അക്കമിട്ട് പറയുമ്പോൾ ബോധ്യമാകും ഒന്ന് കേരളത്തിൽ നൂറ്റി അൻപതോളം എഞ്ചിനീയറിംഗ് കോളേജുകൾ കോളേജുകളുണ്ടായിട്ടും നായകനായ സച്ചിൻ പഠിക്കാൻ തിരഞ്ഞെടുത്തത് സേലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് മാർക്കില്ലായ്മയാണ് പ്രശ്നം അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കൊള്ളാവുന്ന കോളേജുകളിൽ അഡ്മിഷനും പാട് അല്ലാതുള്ള കോളേജുകളിൽ സൗകര്യമില്ലായ്മ ഏത് കോളേജായാലും പഴഞ്ചൻ സിലബസ് പഠിച്ച് ജയിക്കാനും പാട് ജയിച്ചാൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ജോലി ഇവിടെ തന്നെ കിട്ടാനും പാട് ഇവിടെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷനും ഒപ്പം നൈപുണ്യ വികസനവും എന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ പദ്ധതിയുടെ പ്രാധാന്യം എല്ലാ യുവതി യുവാക്കൾക്കും ഇൻഡസ്ട്രി റെഡി സ്കിൽ ാണ് അദ്ദേഹത്തിന്റെ ഓഫർ രണ്ട് സിനിമയിൽ നായികയായ റീനുവിനും മറ്റൊരു കഥാപാത്രമായ കാർത്തികയ്ക്കും പഠനം കഴിഞ്ഞ് ജോലി കിട്ടാൻ ഹൈദരാബാദിലേക്ക് പോകേണ്ടി വരുന്നു തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഐ ടി പാർക്കുകൾ പോലെയുള്ള യുവത്വത്തിന് പഠിച്ചിറങ്ങിയ ഉടനെ വേണ്ടത്ര സാധ്യതകൾ നൽകുന്നില്ല ഇവിടെയാണ് ഗ്രാമീണ മേഖലയിൽ ഐ ടി പാർക്ക് എന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ തൊഴിലെടുക്കാൻ മാത്രമല്ല തൊഴിൽ കൊടുക്കുന്നതിനുള്ള സംരംഭകത്വ കഴിവ് അഥവാ അന്റർപ്രനർഷിപ്പ് നേടാനും പരിശീലനം നൽകുന്നത് അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഉള്ളതാണ് നമ്മുടെ ഐ ടി പാർക്കുകളിൽ നമ്മുടെ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും മികച്ച ശമ്പളം നൽകി മറ്റുള്ളവരെ ജോലിക്കെടുക്കാനും ആകുന്ന വിധം നമ്മുടെ എക്കോസിസ്റ്റം തയ്യാറാക്കുക എന്നതാണ് രാജീവ് ജിയുടെ ലക്ഷ്യം നാല് ഗേറ്റ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം രാജ്യത്ത് തന്നെ അതിന്റെ നമ്പർ വൺ കോച്ചിങ് ലഭിക്കുന്ന സ്ഥലം ഹൈദരാബാദ് എയ്സ് അക്കാഡമിയാണെന്ന് ഇവിടെയാണ് അമൽ ഡേവിസ് എന്ന കഥാപാത്രം നായകൻ സച്ചിനുമൊപ്പം കോച്ചിങ്ങിനായി പോകുന്നത് എന്നാൽ ഗേറ്റ് പഠനം തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം സച്ചിൻ ജോലി തേടാൻ പോകുകയാണ് എവിടേക്കാണെന്നറിയാമോ തിരിച്ച് കേരളത്തിലേക്കോ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്കോ അല്ല മറിച്ച് ചെന്നൈയിലേക്കാണ് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് കേരളത്തിൽ മങ്ങിപ്പോയ തൊഴിൽ സാധ്യതകളെയാണ് ഈ സിനിമ ഇൻഡയറക്റ്റായി വരച്ചിടുന്നത് അതിനൊരു മാറ്റം വിഷണറി ലീഡറായ രാജീവ് ചന്ദ്രശേഖറിലൂടെ മാത്രമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ സ്ഥാപിക്കും വി എസ് എസ്സിയിൽ ഒരു സെമി കണ്ടക്ടർ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ച് തിരുവനന്തപുരത്തിനെ ഇൻഡസ്ട്രിയൽ സെമി കണ്ടക്ടർ ഹബാക്കി മാറ്റും തിരുവനന്തപുരത്ത് സ്കില്ലിങ്ങിനും അപ്സ്കില്ലിങ്ങിനും റീസ്കില്ലിങ്ങിനും മാത്രമായി ഒരു സർവകലാശാല തന്നെ അദ്ദേഹം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസുകാർക്കോ ഒന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതികളാണ് രാജീവ് ചന്ദ്രശേഖർജി എന്ന വിഷന തിരുവനന്തപുരത്തിനായി വിഭാവനം ചെയ്ത് കാത്തിരിക്കുന്നത് ഒന്ന് ജയിച്ചു വരേണ്ട താമസം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ തലമുറയുടെ അഭിവൃദ്ധിക്കായി നിക്ഷേപമിറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനായി വോട്ട് ചെയ്യുക നാടിന് മുന്നേറുവാൻ ഏറെയുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഈ അർത്ഥവത്തായ പോസ്റ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം വന്ദേമാതരം